ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും റിയാസ് വീട്ടിലേക്ക് സ്വാഗതം. ഗർഭിണിയായി കഴിഞ്ഞാൽ പല ഗർഭിണികൾക്കും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് രക്തസ്രാവം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നെയായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. എല്ലാ തരത്തിലുള്ള രക്തസ്രാവം സങ്കീർണമായാണ് കണക്കാക്കുന്നുവെങ്കിലും ഗർഭകാലത്ത് ചെറിയ രീതിയിലുള്ള രക്തസ്രാവം സാധാരണമാണ്. ചില സ്ത്രീകൾക്ക് 9 മാസം ഇത് അനുഭവപ്പെടാറുണ്ട്. എല്ലാ രക്തസ്രാവം അബോർഷൻ ആവണമെന്നില്ല. രക്തസ്രാവത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ: ഇളം, പിങ്ക്, ചുവപ്പ് അല്ലെങ്കിൽ തവിട്ട് രക്തം, ആർത്തവ സമയത്ത് പോലെ വേദന, ശക്തമായ വയറുവേദന, ചിലപ്പോൾ ഒരു വശത്ത് മാത്രം വേദന, കഠിനമായ രക്തസ്രാവം, കട്ടയോടുകൂടിയ രക്തസ്രാവം. പലതരത്തിൽ ഗർഭിണികൾക്ക് രക്തസ്രാവം കാണാറുണ്ട്. ആർക്കൊക്കെയാണ് ഇത്തരത്തിൽ രക്തസ്രാവം അനുഭവപ്പെടാറുള്ളത്? ഗർഭത്തിൻ്റെ തുടക്കത്തിൽ 1/4 സ്ത്രീകൾക്ക് രക്തസ്രാവം ഉണ്ടാകാറുണ്ട്. 1/10 പേർക്ക് ഗർഭത്തിൻ്റെ ആദ്യകാലത്തും രക്തസ്രാവം അനുഭവപ്പെടാറുണ്ട്. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഗർഭപാത്രത്തിൻ്റെ മുൻപിലുണ്ടാകുന്ന നിർദോഷമായ മാറ്റങ്ങൾ ശ്ലേഷമായ പാളിയിൽ വരകൾ ഉണ്ടാക്കുകയും ഇത് പൊട്ടി രക്തം വരികയും ചെയ്യും. സാധാരണ ഇത് ശ്ലേഷമായ ദ്രാവത്തോടുകൂടി സാന്ദ്രത കുറഞ്ഞ രക്തമായിരിക്കും. ചില സ്ത്രീകൾക്ക് ഗർഭകാലം മുഴുവൻ മാസം തോറുമുള്ള രക്തസ്രാവം അനുഭവപ്പെടാറുണ്ട്. ഗർഭാശയ മുഖത്തെ അണുബാധ: ഗർഭകാലത്തും അല്ലാതെയും ഇത് ഉണ്ടാകാറുണ്ട്. ഇതിന് ആന്തരികമായ പരിശോധന ആവശ്യമാണ്. ലൈംഗിക ബന്ധം ഗർഭാശയ മുഖത്ത് അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും ഇത് പാളികളിൽ നിന്നുള്ള രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ശ്ലേഷ്മ പാളി അടപ്പ്: പ്രസവിക്കാൻ പോകും മുൻപ് ഗർഭാശയ മുഖത്തുള്ള ശ്ലേഷ്മ പാളി അടപ്പ് നഷ്ടപ്പെടും. രക്തസ്രാവത്തിന് ഇത് കാരണമാകാറുണ്ട്. പ്രസവത്തിനുള്ള സൂചന കൂടിയാണിത്. പ്രസവത്തിന് സമയമാകുന്നതിന് മുൻപ് ഇങ്ങനെ ഉണ്ടായാൽ പ്രസവം നേരത്തെയാകുവാൻ സാധ്യത ഏറെയാണ്. പ്ലാസെൻഡൽ അബ്രഷൻ: ഗർഭാശയത്തിൻ്റെ നിരയിൽ നിന്നും പ്ലാസെൻഡ ഭാഗികമായി നീങ്ങിപ്പോകുന്ന അവസ്ഥയാണ് ഇത്. പ്ലാസെൻഡ പ്രയേവിയ: ഗർഭാശയത്തിന് താഴെയായി ഗർഭാശയ മുഖത്തിന് മുകളിലോ സമീപത്തോ ആയി പ്ലാസെൻഡ കിടക്കുന്ന അവസ്ഥയാണിത്. ഈ അവസ്ഥ ഉണ്ടായാൽ ശാസ്ത്രക്രിയ വേണ്ടി വന്നേക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്.